നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം നൃത്തരംഗത്ത് തൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ നർത്തകി തന്നെയാണ് മേതുൽ ദേവിക സിനിമകളിൽ നിന്നും നിരവധി അവസരങ്ങൾ വന്നിട്ടും നൃത്തത്തിലേക്കാണ് മേതുൽ ദേവിക കൂടുതൽ ശ്രദ്ധ നൽകിയത് നടനും എം എൽ എയുമായ മുകേഷുമായുള്ള മേതുൽ ദേപികയുടെ വിവാഹം ഏറെ ചർച്ചയായതാണ് ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് വിവാഹ ജീവിതം മുന്നോട്ട് പോകവേ രണ്ടു പേർക്കുമിടയിൽ അസ്വാരസ്യം ഉണ്ടാകുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേർ ചെയ്തു പതിറ്റാണ്ടുകൾ നീളുന്ന സിനിമാ ജീവിതാനുഭവങ്ങളുമായി രഷ്ടീയ മേഖലയിൽ ചുവടുവെച്ച് നടന്നാണ് മുകേഷ് മലയാളിക്ക് എല്ലാ കാലത്തും പ്രിയപ്പെട്ട ഒരുപിടി സിനിമകളുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ മുകേഷ് വേഷമിട്ട ഗോഡ് ഫാദർ ഇൻ ഹരിഹർ നഗർ വന്ദനം പോലുള്ള ചിത്രങ്ങൾ ഇല്ലാതെ പോകില്ല രാഷ്ട്രീയവും സിനിമാ ജീവിതവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മുകേഷ് തന്റെ അനുഭവങ്ങളും ഓർമ്മകളും പ്രേക്ഷകരുമായി പങ്കിടാൻ ഒരു യൂട്യൂബ് ചാനലുമായും സജീവമാണ് എന്നാൽ അടുത്തിടെയായി നിരവധി വിവാദങ്ങളിൽ കുടുങ്ങിക്കിടക്കിയാണ് മുകേഷിന്റെ സ്വകാര്യ ജീവിതം രണ്ട് തവണ വിവാഹത്തിനായിട്ടുള്ള മുകേഷിന്റെ ആദ്യ ഭാര്യ നടിയായ സരിതയായിരുന്നു കാതോട് കാതോരം കുട്ടേട്ടൻ സംഘം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് സരിത ജന്മം കൊണ്ട് ആന്ധ്രാ സ്വദേശിനിയാണെങ്കിലും തമിഴ് കന്നഡ മലയാളം ഭാഷകളിലെല്ലാം താരം നായികയായി ഒരു കാലത്ത് തിളങ്ങിയിരുന്നു മുകേഷുമായുള്ള വിവാഹത്തിന് ശേഷമാണ് സരിത അഭിനയത്തിൽ നിന്നും ഇടവേള ഇടവേളയെടുത്തത് പിന്നീട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നതോടെ രണ്ടായിരത്തി പതിനൊന്നിൽ ആഹ് മുകേഷും സരിതയും വേർപിരിഞ്ഞു രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് നിലവിൽ മകൻ ശ്രാവണിന് ഒപ്പമാണ് സരിത കഴിയുന്നത് മുകേഷുമായി വേർപിരിഞ്ഞ ശേഷം ഗുരുതരമായ ആരോപണങ്ങളാണ് സരിത നടനെതിരെ ഉന്നയിച്ചത് സരിതയുമായി വേർപിരിഞ്ഞ് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മേഥൽ ദേവികെ മുകേഷ് വിവാഹം ചെയ്തത് എന്നാൽ ആ ബന്ധവും രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ അവസാനിച്ചു മുകേഷ് സംഗീത നാടക അക്കാദമി അധ്യക്ഷനായിരിക്കെ ദേവിക അക്കാദമി അംഗമായിരുന്നു ഈ ഒരു പരിചയമാണ് വിവാഹത്തിലെത്തിയതെന്നാണ് ഇരുവരുടെയും വിവാഹ സമയത്ത് പ്രചരിച്ച കഥകൾ ഇപ്പോഴത്തെ ആദ്യ പ്രണയം പറഞ്ഞ് മുകേഷ് ആയിരുന്നുവെന്നും അനീത്തെയാണ് തന്നോട് ആദ്യം സംസാരിച്ചതെന്നുമൊക്കെ പറയുകയാണ് മേദൽ ദേവിക മുകേഷുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചൂടുപിടിക്കുന്ന സാഹചര്യത്തിലാണ് ദേവികയുടെ പഴയ വീഡിയോ വീണ്ടും വൈറലാകുന്നത് മുകേഷ് അവതരിപ്പിച്ചിരുന്ന കോമഡി ഷോയായ ബഡായി ബംഗ്ലാവിൽ ഒരിക്കൽ അതിഥിയായി ദേവിക എത്തിയിരുന്നു അന്നാണ് പ്രണയകഥ ഇരുവരും വെളിപ്പെടുത്തിയത് ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞത് മുകേഷ് ചേട്ടനാണ് അദ്ദേഹം വൈകാതെ പ്രണയം പറയും എന്നുള്ള സൂചനയൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ലെന്ന് പറഞ്ഞാണ് ദേവിക സംസാരിച്ചു തുടങ്ങിയതും ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് ദേവികയുടെ പ്രണയം ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ വരുന്നത് കണ്ടപ്പോൾ ഗുഡ് മോർണിംഗ് പറയാൻ വരുന്നതാകും എന്നാണ് ദേവിക കരുതിയത് പക്ഷെ ഞാൻ നേരെ ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞുവെന്ന് മുകേഷ് പറഞ്ഞപ്പോൾ ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണെന്നായിരുന്നു ദേവികയുടെ പ്രതികരണം ഇതിനിടയിൽ മുകേഷ് ദേവിക പ്രണയത്തിൽ തനിക്കുള്ള റോൾ രമേശ് പിഷാരടിയും വെളിപ്പെടുത്തിയിരുന്നു ഖത്തറിലെ പ്രോഗ്രാമിനെ ചേട്ടനെ കൊണ്ടുപോയി ഇതാണ് മേതൽ ദേവിക എന്ന് പരിചയപ്പെടുത്തി കൊടുത്തത് താനാണെന്നും വന്ന വഴി മാർക്കെടുത്തതെന്നുമാണ് മുകേഷിനോട് പിഷാരടി തമാശ രൂപേണ പറയുന്നത് താൻ തിരിച്ചിഷ്ടമാണെന്ന് പറയാൻ ഒന്നര വർഷത്തോളം എടുത്തുവെന്നും ദേവിക പറഞ്ഞു മുകേഷ് ചേട്ടൻ്റെ അനിയത്തിയാണ് അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണെന്ന കാര്യം എന്നോട് ആദ്യം സംസാരിച്ചത് അന്ന് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല പക്ഷെ പിന്നീട് പ്രത്യക്ഷത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഒരുപാട് സിമിലാരിറ്റീസുമുണ്ട് പിന്നെ തമ്മിൽ ഭേദം എന്നും എന്നതുമുണ്ടെന്നും ദേവിക പറഞ്ഞു ദേവികയെ കാണുമ്പോൾ അധികം സംസാരമൊന്നുമില്ലെന്നും ഒറ്റ ഡയലോഗേ ഉള്ളൂ എന്നും അഭിപ്രായങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നതാണ് ആ ഡയലോഗെന്നും മുകേഷ് സരസമായി പറഞ്ഞു You are watching. You are watching. Me. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.